നമസ്കാരം. അൺടാട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് ഓൺ വയലിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജണ്ടവരിശ പാർട്ട് 3 ആണ് നോക്കുന്നത്. അതായത് പാർട്ട് 3 ജണ്ടവരിശ ലെസൻ്റെ അവസാനത്തെ ഒരു ലെസൺ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഈ ലെസൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തനിയെ എടുക്കാൻ കാരണം അത് അത്ര വാല്യുബിൾ ആയതുകൊണ്ടാണ്, അതിൽ അറിയാൻ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ലെസൺ എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് പാടിക്കാണിക്കാം. സരി 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 ഗ രി ഗ രി ഗ ഗ മ സരി രി ഗ സരി സ ഗ സരി ഗ സരി ഗ മ. ഇതാണ് ഇത് ഈ ലെസൺ. ഇത് സാ തുടങ്ങി ആദ്യത്തെ ലെസൺ ആണ് ഇത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ബാക്കിയുള്ള ലെസണും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ഇതുവരെ നമ്മൾ പഠിച്ചതെല്ലാം, ഇപ്പോൾ സരളവശകൾ നമ്മൾ ആദ്യം പഠിച്ചതും ജണ്ടവശകൾ പഠിച്ചതും എല്ലാം നോക്കിയാൽ 16 അക്ഷരമാണ് നമ്മൾ ഒരു ലൈനിൽ പഠിച്ചത് അല്ലേ. ഇപ്പോൾ സ മ ഗ മ രി ഗ സരി സ സരി രി ഗ ഗ മ മ 16 അക്ഷരമാണ് വരുന്നത്. ഈ ഒരു ലെസണാണ് ആദ്യമായിട്ട് നമ്മൾ 32 സ്വരങ്ങൾ ഒരു ലൈനിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അല്പം അപ്ഗ്രേഡഡ് ആയി എന്നാണ് നോക്കേണ്ടത്. അത് അത് നമ്മൾ അവരെ ജനറേഷൻ ലെസൺ തന്നെ നമ്മൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വിടുക ചെയ്യുന്നത്. അതായത് നമ്മൾ നാളെ സ്വരപല്ലവി എന്ന പോർഷനൊക്കെ പഠിക്കുമ്പോൾ മധ്യസ്ഥായി വശകൾ എന്ന് പറയും, അതെല്ലാം പഠിക്കുമ്പോൾ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പോകുന്നതാണ്. അത് 32 അക്ഷരം 64 അക്ഷരം എന്നൊക്കെ പോകുന്നതാണ് സ്വരങ്ങളൊക്കെ, സ്വരങ്ങൾ എന്ന് പറഞ്ഞ്. അപ്പോൾ അത്തരം അതിലോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേറ്ററി ലെസൺ ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഈ ലെസനെക്കുറിച്ച് ഈ ലൈനിനെ നമ്മൾ ഒന്ന് ഡിസ്കവർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ ഒരു ലെസണിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? സിംഗിൾ സ്വരങ്ങൾ, ജണ്ടവരിശകൾ, പിന്നെ നീണ്ടുവരുന്ന സ്വരങ്ങൾ, സ്കിപ്പായി പോകുന്ന സ്വരങ്ങൾ, ഒരു ഓർഡറിൽ, അതായത് റണ്ണിങ് ഓർഡർ, സരിഗ സരിഗ മ എന്നൊക്കെ പറയുന്ന ആ ഒരു ഓർഡർ, അതുപോലത്തെ ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ എന്ത് പറയും നമ്മൾ, ഗരി സ മ ഗരി പ മ, ഇതൊക്കെ റണ്ണിങ് സ്വരങ്ങളാണ്, വൺ ബൈ വൺ ബൈ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു വെർഷൻ എല്ലാം ഇതിനകത്ത് അവർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ലെസൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് സ സരി സരി ആ ഒറ്റ വരി, ആ ഒരു ഏരിയയിൽ തന്നെ ആദ്യം സ സരി സ സ ജണ്ടവരിശയാണ് അവരെടുത്തിരിക്കുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലെസൺ നമ്മൾ പഠിക്കുന്നത് ജണ്ടവരിശ എന്ന ലെസ്സനകത്താണല്ലോ വരുന്നത്. ഈ ലൈൻസ് പഠിക്കുന്നത് എന്നുള്ളത്, ഈ പാർട്ട് പഠിക്കുന്നത് എന്നുള്ളത് ജണ്ടവരിശയുടെ പാർട്ടാണ്. അതുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ആദ്യം ജണ്ടവരിശ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സരി ദെൻ സരി എന്നൊരു ലെങ്ത് നോട്ടും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ സാസാരി നമ്മൾ എടുത്താൽ തന്നെ നമുക്കിത് ബുദ്ധിമുട്ടില്ല. കാര്യം അഞ്ചാമത്തെ എന്തോ ലെസണിൽ നമ്മൾ ജണ്ടവരിശ പഠിക്കുന്നുണ്ട്. ഏതാണ്? സാസാരി സാസാരി സരി നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ദേർ ഇസ് നത്തിങ് ന്യൂ ടു പ്ലേ. അപ്പോൾ സാസാരി സാരി അവിടെ ഒരു ലെങ്ത് നോട്ട് ആഡ് ചെയ്തു. തൊട്ടടുത്ത പാർട്ട് സരി ഗ രി ഗ, അവിടെ സിംഗിൾ നോട്ട് വന്നു. എങ്ങനെ നമ്മൾ സരി രി ഗ സരി ഗ സിംഗിൾ നോട്ടും കൂടെ ആഡ് ചെയ്ത് പഠിച്ചു. അതേപോലെ ഇവിടെ സരി ഗ രി ഗ, അവിടെയും സെക്കൻഡ് പാർട്ട് എന്താ വരുന്നത്? ലെങ്ത് നോട്ട്. സാസാരി ജണ്ടവശയുടെ കൂടെയും ഈ ലോങ് നോട്ടും സിംഗിൾ നോട്ട് വരുന്നതിൻ്റെ കൂടെയും ലോങ് നോട്ടും. അതൊരു ഫാന്റാസ്റ്റിക് പ്രാക്ടീസാണ്. ആക്ച്വലി ഫ്യൂച്ചറിൽ നമ്മൾ ഇപ്പോൾ അത് പറഞ്ഞാൽ ഈ ഈ സ്റ്റേജിൽ നിൽക്കുന്ന സ്റ്റുഡൻസിന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മനോധർമ്മം ഒക്കെ വായിക്കുന്ന സമയത്ത് ഇത്തരം പാറ്റേൺസാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഏസ് എ ദ സബ്ജക്ട് അവിടെ ഇരിക്കട്ടെ അത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ സരി ഗ രി ഗ രി ഗ ഗ മ, ഇത് രണ്ട് വിധത്തിൽ നമുക്ക് ഈ രി ഗ ഗ മയെ എടുക്കാം, സ്പ്ലിറ്റ് ചെയ്യാം. രി ഗ ഗ മ, ഇത് ഒന്ന് 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 ഇങ്ങനെ പോകുന്നത് പോലെ രി ഗ അവിടെ തുടങ്ങി ഗ മ മ പ പ ദ ദ നി നി സ എന്നൊരു സ്കിൽ ഡെവലപ്മെൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ തന്നെ. അല്ലാതെ രി ഗ ഗ അവിടെയും ഒരു ജണ്ടവശ അവസാനത്തെ പാർട്ടിലും കൂടെ അവർ കാണിച്ചിരിക്കുന്നു, രി ഗ ഗ മ എന്ന് വായിക്കാനായിട്ട്. ഓക്കെ, അത് കഴിഞ്ഞ് സെക്കൻഡ് ലൈൻ സ സ രി രി ഗ സരി സ ഗ സ
സരി സഗ അല്ലെ. ആ സെക്കൻഡ് ലൈനും എങ്ങനെയാ തുടങ്ങിയിരുന്നത് അവര്? സരി സഗ സെക്കൻഡ് ലൈൻ എന്നുള്ളത് കാണിക്കാൻ അവിടെ രണ്ട് ജെൻഡേഴ്സ് വന്നു അല്ലെ. ആദ്യത്തെ ലൈനിൽ ഒരു ജെൻഡേഴ്സ് തുടങ്ങി, സെക്കൻഡ് ലൈനിൽ രണ്ട് ജെൻഡേഴ്സ് ആയി, സരി എന്നും വന്നു. ഇപ്പൊ ബുക്കിലൊക്കെ നാല് നാല് പിരിച്ച് എഴുതുകയാണെങ്കിൽ അതെങ്ങനെ വരും? എന്നാ അവിടെ വായിക്കാൻ കഴിയുക. നമ്മൾ പക്ഷെ കേൾക്കാൻ ഒരു ഒരു എന്തു പറയും, ഒരു കൺസ്ട്രക്റ്റീവ് സുഖം എന്ന് പറയുന്ന പോലെ സരി സഗ എന്ന് പറയുന്നുണ്ട്. ദെൻ സരി സഗ 1 2 1 3 അവിടെ സ്കിപ്പ് നടക്കുന്നുണ്ട് അല്ലേ. സരി സഗ ഇത്രയും നേരം നമ്മൾ ഒരു നോട്ട് പോലും സ്കിപ്പ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് ആദ്യത്തെ ആ സ്കിപ്പിംഗ് കൂടെ നമ്മൾ കാണിക്കുന്നത്. എങ്ങനെ? സരി സഗ അവിടെ ഒരു സാഗ വായിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇത് ഇവിടെയും അതൊരു പുതിയ കാര്യമല്ല. സരി സഗ ദെൻ ഒരു റണ്ണിങ് ലെസൺ, സരി ഗ അവസാനം. ഈ സരി ഗ എന്നുള്ള ലെസൺ നിങ്ങൾ ഇവിടെ നന്നായിട്ട് വായിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അലങ്കാരത്തിൽ ഒരു ലെസൺ പഠിച്ചു എന്നാണ് അർത്ഥം. കാര്യം തിശ്രജാതി ത്രിപുടതാളം നമ്മൾ അത് വരുമ്പോൾ നോക്കാം. ഈ തിശ്രജാതി ത്രിപുടതാളത്തിൻ്റെ ലെസൺ തന്നെ ഇതാണ്. അത് ജണ്ടദർശയിൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അത് വായിക്കുമ്പോൾ പുതുതായിട്ട് വായിക്കുന്ന പോലെ തോന്നും. കാര്യം ഇത് നമ്മൾ പെർഫെക്റ്റ് ആക്കി കാണത്തില്ല, അല്ലെങ്കിൽ ഈ ലെസനെ നമ്മൾ മനസ്സിലാക്കി ആയിരിക്കില്ല പഠിച്ചിരിക്കുന്നത്. മറന്നു പോകും ഇതാണ് എന്ന് നോക്കി വായിച്ചില്ലെങ്കിൽ അവിടെ ഇതാണ് അത് എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ബ്രെയിനിൽ ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോ ലെസനെയും ഇങ്ങനെ ഇത്രയും നമ്മൾ അതിനകത്ത് കയറി എക്സ്പ്ലോർ ചെയ്ത് നോക്കുന്നതിൻ്റെ കാര്യം. ഇത് എവിടെ വന്നാലും നമുക്ക് ഇതാണ് പഠിച്ചതല്ലേ എന്ന് ഓർക്കാൻ വേണ്ടിയാണ്. പുതിയതായിട്ടൊരു പാഠം എന്ന് എപ്പോഴും നിൽക്കരുത്. പഠിച്ചതാണല്ലോ, ഇത് അവിടെ ഉണ്ടല്ലോ, ഇത് ഇവിടെ ഉണ്ടല്ലോ, കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാകും. കോൺഫിഡൻസ് മേക്സ് യു പെർഫെക്റ്റ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വേണം നിങ്ങൾ ഈ ജനറേഷൻ വായിക്കുമ്പോൾ വായിക്കാം. ദെൻ സരി ഗ എന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയാനാണ് ഈ മൂന്നാമത്തെ പാർട്ട് ജനറേഷൻ ഞാൻ ചെയ്തത്. ഈ ലെസൺ നമ്മൾ കൃത്യമായിട്ടും തനിയെ കേട്ട് പഠിക്കണം. നിങ്ങളിത് വായിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ഓരോ ഏരിയ ഓരോ സ്വരത്തിൻ്റെ കോമ്പിനേഷൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് വായിക്കുന്നത്? ജനറേഷയാണോ, ഒരു സ്വരത്തിൻ്റെ ഒരു സ്വരം നമ്മൾ ചാടിപ്പോകുന്നുണ്ടോ, ഒരു സ്വരത്തിൻ്റെ ഒരു സ്വരം ചാടി താഴോട്ട് വരുന്നുണ്ടോ അവരോഹണമായിട്ട്, അല്ലെങ്കിൽ പ്ലെയിൻ നോട്ട്സ് ആണോ, റണ്ണിങ് നോട്ട്സ് ആണോ? ഇതെല്ലാം ലെസൺ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം. അത് വന്നാലേ ഇത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ലെസനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇനി നമ്മൾ അടുത്ത ലെസൺ നോക്കുന്നത് അലങ്കാരമായിരിക്കും. അപ്പോൾ നന്ദി, നമസ്കാരം. ഒന്നുകൂടി, ശിവകുമാർ വയലിൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക മാക്സിമം. താങ്ക് യു.